യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം എന്നറിയപ്പെടുന്ന പർവ്വതത്തിലെ പ്രസംഗത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ദീർഘമായിട്ടുള്ള 6 പ്രഭാഷണങ്ങൾ മത്തായി എഴുതിയ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽ പ്രഥമവും ദീർഘതമവുമായിട്ടുള്ളതാണ് ഗിരിപ്രഭാഷണം. മറ്റ് പ്രഭാഷണങ്ങൾ 1 12 ശിഷ്യന്മാരുടെ ദൗത്യം, 2 സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകൾ, 3 വിനയം, 4 കപടഭക്തിയുടെ ബത്സനം, 5 യുഗാന്ത്യം എന്നിവയാണ്. ഗിരിപ്രഭാഷണത്തിന് സമാന്തരമായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 6 20 മുതൽ 49 വരെയുള്ള ഭാഗത്ത് പൊതുവെ സമഭൂമി പ്രഭാഷണം എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രഭാഷണം കാണാം. ഇതിലെ മലയും സമഭൂമിയും ഒരേ സ്ഥലത്തെ തന്നെയാണ് വിവക്ഷിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആദ്യ വർഷത്തിലാണ് ഗിരിപ്രഭാഷണം ചെയ്തത്. യേശു തന്റെ 12 ശിഷ്യന്മാരെയും തിരഞ്ഞെടുത്ത ഉടനെയാണ് ഇത് നടത്തിയതെന്ന് ലൂക്കോസ് രേഖപ്പെടുത്തുന്നു. ഒരു പ്രതിഷ്ഠാ പ്രസംഗത്തിന്റെ ചായ്വ് ഇതിനുണ്ട്. യഹൂദ പ്രമാണിമാർ തങ്ങളുടെ എതിർപ്പ് പരസ്യമാക്കുന്നതിന് മുമ്പാണ് ക്രിസ്തു ഈ സന്ദേശം നൽകിയത്. ഗലീലയിലെ ശുശ്രൂഷയുടെ ആദ്യ മാസങ്ങളിൽ യേശു അധികവും യഹൂദന്മാരുടെ പള്ളികളിൽ പ്രസംഗിക്കുകയായിരുന്നു. എന്നാൽ ഏറെ കഴിയുന്നതിനു മുമ്പ് പുരുഷാരത്തിന്റെ താല്പര്യം ഹേതുവായി ക്രിസ്തു പരസ്യ സ്ഥലങ്ങളിൽ പ്രസംഗിച്ചു തുടങ്ങി. ശുശ്രൂഷയുടെ ആരംഭത്തിൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്നാണ് യേശു പ്രസംഗിച്ചത്. അനന്തരം ദൈവരാജ്യത്തെക്കുറിച്ച് ക്രിസ്തു വിശദമായ വിവരണം നൽകി തുടങ്ങി. യേശുവിന്റെ ഗലീലയിലെ ശുശ്രൂഷയോട് ബന്ധപ്പെട്ടാണ് ഗിരിപ്രഭാഷണം. ഉത്തര സമഭൂമിക്ക് ചുറ്റുമുള്ള മലയുടെ അടിവാരങ്ങളിലൊന്നാണ് പ്രഭാഷണ രംഗം. പ്രഭാഷണത്തിന് ശേഷം ഉടൻ തന്നെ യേശു കഫർണഹൂമിലെത്തി എന്ന് കാണുന്നു. മത്തായിയുടെ സുവിശേഷം 8:5 വാക്യത്തിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രാചീനകാലത്ത് ഗിരിപ്രഭാഷണം മുഴുവൻ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ക്രിസ്തു ചെയ്ത ഏക പ്രഭാഷണമായി കരുതപ്പെട്ടിരുന്നു. പുരുഷാരത്തെ കണ്ടപ്പോൾ യേശു മലമേൽ കയറി ശിഷ്യന്മാർ അടുക്കൽ വന്നു. അപ്പോൾ യേശു അവരോട് ഉപദേശിച്ചു. പ്രഭാഷണം അവസാനിച്ചപ്പോൾ പുരുഷാരം അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു എന്നിങ്ങനെയാണ് ഗിരിപ്രഭാഷണം അവസാനിക്കുന്നത്. ഒരടിസ്ഥാന പ്രമേയം ക്രമാനുഗതമായി വികസിപ്പിച്ച് അവതരിപ്പിക്കുന്ന രീതിയാണ് ഗിരിപ്രഭാഷണത്തിനുള്ളത്. എന്നാൽ ഇതിനെ കർത്താവിൻ്റെ ഉപദേശങ്ങളുടെ സമാഹാരമായി കണക്കാക്കുന്നവരുമുണ്ട്. ഒരു പ്രഭാഷണത്തിൽ ഉൾക്കൊള്ളിക്കാവുന്നതിലേറെ കാര്യങ്ങൾ ഇതിലുണ്ട്. ഇത്രയും ശ്രേഷ്ഠമായ ധാർമ്മിക ഉപദേശങ്ങൾ ഒരുമിച്ച് ഉൾക്കൊള്ളുവാൻ കഴിവുള്ള ബുദ്ധിരാക്ഷസന്മാരായിരുന്നില്ല ശിഷ്യന്മാർ. ഗിരിപ്രഭാഷണത്തിലെ ഭാഷണങ്ങളോട് വാജ്യമായി സാമ്യമുള്ള വാക്യങ്ങൾ ലേഖനങ്ങളിലുമുണ്ട്. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. 1 പത്രോസ് 3:14. മത്തായി 5:10 പ്രതിധ്വനിയാണ് ഇത്. ഗിരിപ്രഭാഷണത്തിലെ ഭാഷണങ്ങളിലധികവും ലളിതമായ വിധികളാണ്. വക്താവിൻ്റെ അധികാരമാണ് വിധികളുടെ ഗൗരവത്തിന് അടിസ്ഥാനം. കുല ചെയ്യരുതെന്നും ആരെങ്കിലും കുല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നിനരകത്തിന് യോഗ്യനാകും. മത്തായി 5:21-22 വാക്യങ്ങൾ. ഭാഗ്യവചനങ്ങൾ ചില സങ്കീർത്തന ഭാഷണങ്ങളെ പ്രതിധ്വനിപ്പിക്കുന്നുണ്ട്. 40:4, 112:1-2 വാക്യങ്ങൾ. ഗിരിപ്രഭാഷണങ്ങളുടെ കാവ്യാത്മകത ശ്രദ്ധേയമാണ്. എബ്രായ കവിതകളുടെ സവിശേഷത ഇതിൽ വ്യക്തമായി നിഴലിക്കുന്നുണ്ട്. കർത്താവിൻ്റെ കവിതയായി ഗിരിപ്രഭാഷണത്തെ കരുതുന്നവരുമുണ്ട്. തലമുറകളെ സ്വാധീനിച്ചിട്ടുള്ള ഒന്നാണ് ഗിരിപ്രഭാഷണം. ക്രൈസ്തവരെയും അക്രൈസ്തവരെയും സാർവത്രികമായും സാർവകാലികമായും സ്വാധീനിച്ചിട്ടുള്ള ഉപദേശങ്ങളാണ് ഗിരിപ്രഭാഷണത്തിലുള്ളത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ സമ്പൂർണ്ണ മാതൃകയായിട്ടാണ് ഹിപ്പോയിലെ ബിഷപ്പായിരുന്ന അഗസ്റ്റിൻ ഗിരിപ്രഭാഷണത്തെ കണ്ടത്. സകലരെയും ബാധിക്കുന്ന ഒഴിവുകഴിവില്ലാത്ത ദൈവീക നീതിയുടെ പ്രകാശനമാണ് ഗിരിപ്രഭാഷണമെന്ന് നവീകരണ നായകന്മാർ കരുതി. വിശ്വോത്തര സാഹിത്യകാരനായ ടോൾസ്റ്റോയി ഗിരിപ്രഭാഷണത്തെ 5 കൽപ്പനകളിൽ സംക്ഷേപിച്ചു. കോപദമനം, ബ്രഹ്മചര്യം, സത്യം ചെയ്യാതിരിക്കൽ, അക്രമരാഹിത്യം, പരിധിയില്ലാത്ത ശത്രുസ്നേഹം. ഈ കൽപ്പനകൾ പാലിക്കുകയാണെങ്കിൽ എല്ലാ ദുഷ്ടതകളും ഒഴിഞ്ഞ് സൗവർണയുഗം ഭൂമിയിൽ സംജാതമാകും. മഹാപീഡനത്തിന് ശേഷം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്ന ക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ വാഴ്ചയിൽ നിറവേറുന്ന ഒന്നായി ചിലർ ഗിരിപ്രഭാഷണത്തെ വ്യാഖ്യാനിക്കുന്നു. മലയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് യേശുക്രിസ്തു തൻ്റെ കേൾവിക്കാരായ ജനങ്ങളെ ഇങ്ങനെ ഉപദേശിക്കുന്നു. ആളുകളെ കാണിക്കാൻ വേണ്ടി അവരുടെ മുന്നിൽ വെച്ച് നീതിപ്രവൃത്തികൾ ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിച്ചുകൊള്ളുക. ദൈവഭക്തിയുടെ കപടനാട്യത്തെ കുറ്റം വിധിച്ചുകൊണ്ട് യേശു പറയുന്നു, നിങ്ങൾ ദാനം ചെയ്യുമ്പോൾ നിങ്ങളുടെ മുന്നിൽ കാഹളം ഊതിക്കരുത്. കപടഭക്തിക്കാർ അങ്ങനെ ചെയ്യുമല്ലോ. മറ്റാരെയും അറിയിക്കാതെ ദാനം ചെയ്യുന്നതാണ് നല്ലത്. അടുത്തതായിട്ട് യേശു പറയുന്നു, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. ആളുകളെ കാണിക്കാൻ വേണ്ടി അവർ സിനഗോഗുകളിലും പ്രധാന തെരുവുകളുടെ മൂലകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതിന് പകരമായി യേശു പറയുന്നു, പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. മത്തായി 5:6 വാക്യങ്ങൾ. ഒരിക്കലും പരസ്യമായി പ്രാർത്ഥിക്കരുതെന്നല്ല യേശു ഉദ്ദേശിച്ചത്. കാരണം യേശു തന്നെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കേൾവിക്കാരിൽ മതിപ്പുളവാക്കുവാനോ അവരുടെ പ്രശംസ പിടിച്ചുപറ്റുവാനോ വേണ്ടിയുള്ള പ്രാർത്ഥനയെയാണ് യേശു കുറ്റം വിധിക്കുന്നത്. യേശു ജനക്കൂട്ടത്തെ ഉപദേശിച്ചു ുന്നു പ്രാർത്ഥിക്കുമ്പോൾ ജനതകൾ ചെയ്യുന്നതുപോലെ ഒരേ കാര്യങ്ങൾ തന്നെയും പിന്നെയും ഉരുവിടരുത്. വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് യേശു ഒരു കാര്യം പറയുന്നുണ്ട്. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. നിങ്ങളുടെ കണ്ണ് നല്ല കാര്യങ്ങളിൽ കേന്ദ്രീകരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ശരീരം മുഴുവൻ പ്രകാശിക്കും. എന്നാൽ കണ്ണ് അസൂയുള്ളതാണെങ്കിൽ ശരീരം മുഴുവൻ ഇരുണ്ടതായിരിക്കും. മത്തായിയുടെ സുവിശേഷം 6:22-23 വാക്യങ്ങൾ. യേശു ശക്തമായിട്ടുള്ള ഒരു കാര്യം പറയുന്നു.
രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഒന്നുകിൽ അയാൾ ഒന്നാമത്തവനെ വെറുത്ത് മറ്റേ യജമാനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒന്നാമനോട് പറ്റിച്ചേർന്ന് മറ്റേ യജമാനെ നിന്ദിക്കും. നിങ്ങൾക്ക് ഒരേ സമയം ദൈവത്തെയും ധനത്തെയും സേവിക്കാൻ കഴിയുകയില്ല. യേശു പറയുന്നത് കേട്ടുകൊണ്ടിരുന്ന ചിലർക്കെങ്കിലും ഭൗതിക ആവശ്യങ്ങളെക്കുറിച്ച് എങ്ങനെ വീക്ഷിക്കണമെന്നതിന് ഉത്കണ്ഠയുണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ട് ദൈവസേവനം ഒന്നാമത് വയ്ക്കുകയാണെങ്കിൽ അവർ ഉത്കണ്ഠപ്പെടേണ്ടി വരികയില്ലെന്ന് യേശു ഉറപ്പു കൊടുക്കുന്നു. ആകാശത്തിലെ പക്ഷികളെ അടുത്ത് നിരീക്ഷിക്കുക, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, സംഭരണശാലകളിൽ കൂട്ടിവെക്കുന്നതുമില്ല, എന്നിട്ടും നിങ്ങളുടെ സ്വർഗീയ പിതാവ് അവയെ പോറ്റുന്നു. ഈ വാക്യങ്ങളിൽ നിന്നെല്ലാം യേശു ക്രിസ്തു ഉദ്ദേശിക്കുന്നത് പിതാവായ ദൈവത്തിന് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നന്നായി അറിയാം. അവൻ നമുക്ക് മുമ്പേ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നു. ദോഷികളായിട്ടുള്ള മനുഷ്യരായ നാം ഓരോരുത്തരും നമ്മുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ നൽകുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് എത്ര അധികമായിട്ട് നൽകുമെന്ന് യേശുക്രിസ്തു ഇവിടെ സൂചിപ്പിക്കുന്നു.